പണ്ടൊരു കാലത്ത് വിദർഭരാജ്യത്തിന്റെ രാജാവായ വിശ്വനാഥൻ രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ കാവലാളികൾ വളരെ മെലിഞ്ഞ ഒരു മനുഷ്യനെ കൈകൾ കെട്ടിയ നിലയിൽ അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നു. മഹാമന്ത്രി, ആരാണിവൻ? ഇവൻ ചെയ്ത കുറ്റമെന്താണ് എന്ന് ദേഷ്യത്തോടെ ചോദിച്ചു. മഹാരാജൻ, പ്രജകളെല്ലാവരും ഇവനെ ചതിയൻ ബാലയ്യൻ എന്നാണ് വിളിക്കാറ്. ആരെ കണ്ടാലും അവരെ ചതിക്കുക ഇവൻ പതിവാക്കിയിരിക്കുകയാണ്. ഇവന്റെ കയ്യിൽ ആര് കുടുങ്ങിയാലും അതാരാണെങ്കിലും ശരി, മാന്ത്രിക വേല കാണിച്ച് അവരെ ചതിക്കുക ഇവന്റെ പതിവായിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനും ഇവനറിയാം എന്ന് പറഞ്ഞു. അതിന് മഹാരാജാവ് ദേഷ്യത്തോടെ, ഈ ബാലയ്യൻ ഇത്രയും കാലം പാവം ജനങ്ങളെ ചതിച്ചതുകൊണ്ട് ഇവനെ ഇപ്പോൾ തന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അതിനാ ചതിയൻ ബാലയ്യൻ, മഹാരാജൻ എന്നോട് ക്ഷമിക്കൂ, എന്നോട് കരുണ കാണിക്കണം. ഞാൻ ഇതുവരെയും ആരെയും ചതിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എന്നെ എന്തിനാണ് ശിക്ഷിക്കുന്നത് എന്ന് ദയനീയമായി ചോദിച്ചു. അതിന് മഹാരാജാവ്, അപ്പോൾ ഇത്രയും കാലം എല്ലാ ജനങ്ങളെയും നീ പറ്റിച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചു. അതിന് ചതിയൻ ബാലയ്യൻ, മഹാരാജൻ അങ്ങേക്ക് ദേഹബലമുണ്ട്, അതുപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ല, അതുകൊണ്ടാണ് എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഇപ്രകാരം ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അതിന് മഹാരാജാവ്, എന്റെ ശക്തിക്ക് സമമായി ഇവിടെ മറ്റാരുമില്ല, നിന്റെ യുക്തിക്ക് സമമായി മറ്റാരുമില്ലേ എന്ന് ചോദിച്ചു. അതിന് ബാലയ്യൻ, ഇല്ല മഹാരാജൻ, എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഏതൊരു പ്രശ്നമാണെങ്കിലും ഞാൻ ജയിക്കും എന്ന് ആത്മവിശ്വാസത്തോടെ ഉത്തരം പറഞ്ഞു. അതിന് മഹാരാജാവ്, ബേഷ് ബാലയ്യ, നിന്റെ ബുദ്ധി പരിശോധിക്കാനായി ഞാൻ രണ്ട് പരീക്ഷകൾ വയ്ക്കുകയാണ്. അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ സമ്മാനങ്ങൾ നൽകാം, അങ്ങനെ അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനുശേഷം രാജാവിന്റെ ആജ്ഞപ്രകാരം ബാലയ്യന്റെ കെട്ടുകളെല്ലാം അഴിച്ചുവിട്ടു. അപ്പോൾ മഹാരാജൻ ബാലയ്യനോട് പറഞ്ഞു, ബാലയ്യ, നിന്റെ ബുദ്ധിശക്തിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ പരീക്ഷണം, എന്റെ കുതിരകളിലെ പഞ്ചകല്യാണി എന്ന കുതിര, അതിനെ ആരും അറിയാതെ നീ മോഷ്ടിക്കണം. അതാണ് നിനക്ക് ഞാൻ വെക്കുന്ന ആദ്യത്തെ പരീക്ഷണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആവട്ടെ മഹാരാജൻ എന്ന് പറഞ്ഞ് മഹാരാജാവിന് നമസ്കാരം പറഞ്ഞതിനു ശേഷം ബാലയ്യൻ പുറത്തേക്ക് പോയി. അതിനുശേഷം മഹാരാജാവ് സേവകന്മാരുടെ അടുത്ത് ചെന്ന് എല്ലാവരോടുമായി പറഞ്ഞു, ഇന്ന് രാത്രി നമ്മുടെ കുതിരയായ പഞ്ചകല്യാണിയെ മോഷ്ടിക്കാൻ വേണ്ടി ഒരാൾ പദ്ധതിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് രാത്രി വളരെ ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് ആജ്ഞാപിച്ചു. ബുദ്ധിമാനായ ബാലയ്യൻ തന്റെ ബുദ്ധിശക്തി കൂട്ടി കാവലാളികളുണ്ടായിരുന്ന സ്ഥലത്തേക്ക് ചെന്ന് മറ്റാരും അറിയാതെ അവരുടെ വസ്ത്രം മോഷ്ടിച്ചു. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അർദ്ധരാത്രി കഴിഞ്ഞതിനു ശേഷം കുതിരകളുള്ള സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവിടെ കാവലാളികളെല്ലാവരും വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്ക് ബാലയ്യൻ വന്ന്, സുഹൃത്തുക്കളെ, രാജാവ് പറഞ്ഞ കള്ളനെ പിടികൂടിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരുന്നതുകൊണ്ട് രാജാവ് നിങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, നിങ്ങൾക്കെല്ലാവർക്കും കുടിക്കാൻ വേണ്ടി ഈ പാനീയങ്ങളും നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് താൻ കൊണ്ടുവന്ന പാനീയങ്ങൾ കാവലാളികൾക്ക് നൽകി. കാവലാളികൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ പാനീയം കുടിക്കുകയും ചെയ്തു. ആ പാനീയത്തിൽ ബാലയ്യൻ ഉറക്കഗുളികൾ കലർത്തിയിരുന്നതുകൊണ്ട് അത് കുടിച്ച ഉടൻ തന്നെ കാവലാളികൾ എല്ലാവരും നല്ലതുപോലെ ഉറങ്ങിപ്പോയി. അതിനുശേഷം ബാലയ്യൻ പഞ്ചകല്യാണി എന്നു പേരുള്ള കുതിരയെ ആർക്കും അറിയാതെ മോഷ്ടിച്ചുകൊണ്ടുപോയി. സൂര്യോദയത്തിനു ശേഷം മഹാരാജാവ് കുതിരകളുള്ള സ്ഥലത്തേക്ക് വന്ന് നോക്കിയപ്പോൾ എല്ലാ കാവലാളികളും നല്ല ഉറക്കത്തിലായിരുന്നു. അവിടെ പഞ്ചകല്യാണിയും ഉണ്ടായിരുന്നില്ല. ഇത്രയും കടും കാവലുണ്ടായിരുന്നിട്ടും പഞ്ചകല്യാണിയെ എങ്ങനെ മോഷ്ടിച്ചുവെന്ന് മനസ്സിലായില്ല. പഞ്ചകല്യാണിയുടെ പുറത്തു കയറി ബാലയ്യൻ പോകുന്നത് മഹാരാജാവ് കണ്ടു. കുതിരയിൽ നിന്ന് താഴെയിറങ്ങി മഹാരാജാവിനോട് ഭവ്യതയോടെ നമസ്കാരം പറഞ്ഞു. ബേഷ് ബാലയ്യ, ആദ്യത്തെ പരീക്ഷണത്തിൽ വിജയിച്ചതുകൊണ്ട് ഒരുപാട് സന്തോഷിക്കണ്ട. ഇപ്പോൾ ഞാൻ നൽകാൻ പോകുന്നത് വളരെ കഠിനമായ പരീക്ഷണമാണ്, അതിൽ നീ വിജയിച്ചു കാണിക്ക് എന്ന് വെല്ലുവിളിച്ചു മഹാരാജാവ്. മഹാറാണി ധരിച്ചിരിക്കുന്ന സ്വർണ ആഭരണങ്ങൾ, അതിൽ നിന്ന് ഒരെണ്ണമെങ്കിലും നീ മോഷ്ടിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ബാലയ്യനോട് ഈ കാര്യം പറഞ്ഞതിനു ശേഷം മഹാരാജാവ് അന്തപുരത്തിലേക്ക് ചെന്ന് മഹാറാണിയുടെ മുറിയിലേക്ക് ചെന്ന് അവരുടെ അടുത്ത് തന്നെ നിന്നു. അതുമാത്രമല്ല, കാവലാളികളെ വിളിച്ച് ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു.
കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ ശബ്ദമുണ്ടാക്കാതെ നടന്നു വരുന്നത് പോലെ തോന്നി. ആരാണ് വരുന്നതെന്ന് മഹാരാജാവ് അന്തപുരത്തിന് പുറത്തുവന്ന് നോക്കിയപ്പോൾ അവിടെ വലിയൊരു ഏണിയുണ്ടായിരുന്നു. ആ ഏണിയുടെ പുറത്ത് ആരോ കയറി വരുന്നത് പോലെ തോന്നി. മറ്റാരായിരിക്കും, അത് ബാലയ്യൻ തന്നെയാണെന്ന് മഹാരാജാവ് തീരുമാനിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ആ ഏണി തള്ളിയിടുകയും ചെയ്തു. ഉടൻ തന്നെ ഏണിപ്പുറത്തേക്ക് കയറിയ മനുഷ്യനും താഴെ വീണു. സമാധാനത്തോടെ മഹാരാജാവ് മുറിയിലേക്ക് നടന്നു. ഏണിപ്പുറത്ത് കയറിയത് ശരിക്കുള്ള മനുഷ്യനായിരുന്നില്ല. ബാലയ്യൻ കൃത്യമായി തന്നെ പോലെ തന്നെയുള്ള ഒരു പ്രതിമയുണ്ടാക്കി അത് ഏണിയിൽ കയറുന്നത് പോലെ ചെയ്ത് അതിൽ ഒരു കയറും കെട്ടി അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. മഹാരാജാവ് ഭക്ഷണം കഴിക്കുവാനായി പുറപ്പെട്ടു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ബാലയ്യൻ മഹാരാജാവ് പോയതിനു ശേഷം ശബ്ദമുണ്ടാക്കാതെ മഹാറാണിയുടെ അന്തപുരത്തിലേക്ക് വന്നു. അവിടെ തിരശീലയ്ക്കപ്പുറത്ത് മഹാറാണി ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ബാലയ്യൻ, പാവമാ ബാലയ്യൻ, ഏണിപ്പുറത്ത് കയറിയപ്പോൾ താഴെ വീണ് ചത്തുപോയി. നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തീർന്നത്. അവൻ കാരണം ഇനി നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് സ്വർണാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ഉറങ്ങുന്നത് ശരിയായ കാര്യമല്ല. എന്റെ അടുത്ത് തരൂ, ഞാൻ സൂക്ഷിച്ചു വച്ചേക്കാം എന്ന് പറഞ്ഞു. പകുതി മയക്കത്തിലായിരുന്ന മഹാറാണി ഇത് കേട്ട ഉടൻ തന്നെ തിരശീലയ്ക്കപ്പുറത്തു നിന്ന് ആഭരണങ്ങൾ അഴിച്ച് ബാലയ്യന്റെ കയ്യിലേക്ക് കൊടുത്തു. അത് വാങ്ങിയതിനു ശേഷം ബാലയ്യൻ ഒട്ടും ആലോചിക്കാതെ അവിടുന്ന് ഒറ്റ ഓട്ടത്തിന് രക്ഷപ്പെട്ടു. കുറച്ചു സമയത്തിനു ശേഷം മഹാരാജാവ് അന്തപുരത്തിലേക്ക് വന്ന് ഉറക്കത്തിലായിരുന്ന മഹാറാണിയെ ഉണർത്തി, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. പാപം ആ ബാലയ്യൻ മരിച്ചുപോയി. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നത് കേട്ട് മഹാറാണി ദേഷ്യത്തോടെ, എത്ര തവണ ഇത് തന്നെ പറയും? കുറച്ചു മുൻപ് ഇത് പറഞ്ഞല്ലേ എന്റെ ആഭരണങ്ങൾ വാങ്ങിക്കൊണ്ടു പോയത് എന്ന് ചോദിച്ചു. മഹാറാണി, ആഭരണങ്ങളോ? ഞാനോ? കുറച്ചു മുൻപോ വാങ്ങിച്ചോണ്ട് പോയോ എന്നൊന്നും മനസ്സിലാവാതെ ചോദിച്ചു. ഉടൻ തന്നെ ഇതെല്ലാം ബാലയ്യന്റെ കളിയാണെന്ന് മനസ്സിലാക്കി. അടുത്ത ദിവസം ബാലയ്യൻ മഹാറാണിയുടെ ആഭരണങ്ങളുമായി രാജ്യസഭയിലേക്ക് വന്നു. അപ്പോൾ മഹാരാജാവ് ചിരിച്ചുകൊണ്ട്, ബാലയ്യ, നിന്റെ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ പരീക്ഷണത്തിലും നീ വിജയിച്ചിരിക്കുന്നു. ഇന്നു മുതൽ രാജ്യസഭയിൽ നിനക്കൊരു ജോലി തരാം. നിന്റെ ജോലി എന്തെന്നാൽ മറ്റുള്ള രാജ്യങ്ങളിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കി അത് മുഴുവൻ എന്റെ അടുത്ത് വന്ന് പറയേണ്ടതാണ് നിന്റെ ജോലി എന്ന് പറഞ്ഞു. ചതിയൻ ബാലയ്യൻ അന്നു മുതൽ തന്റെ ബുദ്ധി ഉപയോഗിച്ച് രാജ്യത്തിനു വേണ്ടി ജോലികൾ ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ചു.